അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാമ്പയിനെ സപ്പോർട്ട് ചെയ്യാനും ബി ജെ പി എൻ ഡി എൻ്റെ ഒരു വിഷനും അതിനെപ്പറ്റി ഒരു രണ്ട് മൂന്ന് വാക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം 2021 നമ്മുടെ ഇന്ത്യ നാടിൻ്റെ ഒരു ഏറ്റവും ക്രെഡിബിലിറ്റി ഉള്ള ഒരു വ്യക്തി മെട്രോ ശ്രീധരൻജി ഇവിടെ മത്സരിച്ചു. അദ്ദേഹം ഒരു 3000 ചില്ലറ വോട്ട് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ക്യാമ്പയിൻ സക്സസ്ഫുൾ ആയില്ല. ആ ഒരു മിസ്റ്റേക്കിനെ മാറ്റാൻ, ആ മിസ്റ്റേക്കിനെ കറക്റ്റ് ചെയ്യാനാണ് ഞാൻ ഈ ഇലക്ഷൻ കാണുന്നത്. ഇതൊരു സിമ്പിൾ ബൈ ഇലക്ഷൻ ആയിട്ടല്ല ഞാൻ നോക്കുന്നത്, കാണുന്നത്. ഇത് 2021 ഒരു മിസ്റ്റേക്ക് ആയ ഒരു പരാജയം, മിസ്റ്റേക്കിനൊരു പരാജയം ആയ ഒരു, അതിനെ കറക്റ്റ് ചെയ്യാനാണ് ഞാൻ ഈ ഇലക്ഷന് കാണുന്നത്. ഈ കഴിഞ്ഞ 3 കൊല്ലം നമുക്കറിയാം ഇവിടെ അന്ന് എലക്ട് ചെയ്ത MLA എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല എന്നെല്ലാം നമുക്ക് പറയാം. മെട്രോ ശ്രീധരൻജി അന്ന് ആ 21 ഇലക്ഷൻ ജയിച്ചിരുന്നെങ്കിൽ നമുക്കറിയാം ഇവിടെ പാലക്കാടിൽ എത്രയോ വ്യത്യാസം, എത്രയോ ഡെവലപ്മെന്റും ഈ 3 കൊല്ലത്തിൽ നമുക്ക് കിട്ടുമായിരിക്കും. നമുക്ക് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ നരേന്ദ്രമോദിജി പാലക്കാടിന് വേണ്ടി 10-15,000 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ്സും അദ്ദേഹം അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് ഡിഫൻസ് കോറിഡോർ ആണോ, ഇൻഡസ്ട്രിയൽ കോറിഡോർ ആണോ, സ്മാർട്ട് സിറ്റി ആണോ, അമൃത് പ്രോഗ്രാമിൻ്റെ മുനിസിപ്പൽ സപ്പോർട്ടാണോ, എത്രയോ പ്രോഗ്രാംസും ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്സും അദ്ദേഹം അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് നമ്മൾ കാണുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യൻ്റെയും നരേന്ദ്രമോദിജിയുടെയും വളരെ ഇമ്പോർട്ടൻ്റ് സ്കീംസ്, അത് PM ആയുഷ്മാൻ ആണോ, PM മുദ്രയാണോ, PM ആവാസ് ആണോ, അതെല്ലാം നമ്മുടെ സംസ്ഥാന സർക്കാർ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അവർ ചവിട്ടി വച്ചിരിക്കുന്നത് ഈ വളരെ ജനങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരുന്ന ഓരോരോ സ്കീംസ്. PM ആയുഷ്മാൻ സ്കീം എന്ന് പറയുമ്പോൾ 2 ആഴ്ച മുമ്പേ നമ്മുടെ നരേന്ദ്രമോദിജി അനൗൺസ് ചെയ്യുന്ന 70 വയസ്സിന്റെ മേലെ എല്ലാവർക്കും ഈ PM ആയുഷ്മാന് എൻറോൾ ചെയ്ത് അവർക്ക് ഇൻഷുറൻസ് കവറേജ് കിട്ടും. പ്രൈവറ്റ് ആശുപത്രിയിൽ 5 ലക്ഷത്തിന്റെ ട്രീറ്റ്മെന്റ് എല്ലാ കൊല്ലം ഫ്രീ കിട്ടും എന്ന് അനൗൺസ് ചെയ്തു. ഇന്ന് വരെ അതിന്റെ എൻറോൾമെന്റും അതിന്റെ മുമ്പുള്ള PM ആയുഷ്മാനും എത്രയോ ഡിസ്ട്രിക്റ്റിൽ എനിക്ക് അറിയാം, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സംസ്ഥാന സർക്കാർ ജനങ്ങളെ എൻറോൾ ചെയ്യുന്നില്ല, അത് ഡെലിബറേറ്റ് ആയിട്ട് ചെയ്യുന്നില്ല. അതുമാതിരി തന്നെ എത്രയോ സ്കീംസ് പാലക്കാട് കൊണ്ടുവരാൻ, ജനങ്ങൾക്ക് സാച്ചുറേഷൻ ആയിട്ട് ആ സ്കീംസ് എല്ലാം കിട്ടണം. ഈ 15,000 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് അനൗൺസ് ചെയ്ത് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ, ഇത് രണ്ടും നടത്താനാണ് നമ്മുടെ ഈ ഇലക്ഷന്, ഈ ബൈ ഇലക്ഷനിൽ നമുക്കൊരു BJP NDA MLA വേണ്ടത്. അപ്പോ BJP MLA ഇല്ലെങ്കിൽ ഇത് നടക്കില്ല എന്നാണോ ഞാൻ പറഞ്ഞത്? അതെ, ഇതിൽ ആർക്കൊരു ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല. ഇന്ന് നമ്മൾ നോക്കിയാൽ സംസ്ഥാന സർക്കാർ ഈ നെല്ല് കർഷകരന്റെ സിറ്റുവേഷൻ നോക്കിക്കോളും. അതൊരു എക്സാമ്പിൾ തരാം ഞാൻ, ഇതാണ് നടക്കുന്നത്, ഇതൊരു എക്സാമ്പിളായിട്ട് ഞാൻ മുമ്പോട്ട് വെക്കുന്നു. MSP കൊടുക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു പ്രൈസ്, അത് ഇൻക്രീസ് ആവുന്നു എല്ലാ കൊല്ലം, ഞങ്ങൾ ഇൻക്രീസ് ചെയ്യുന്നു, നരേന്ദ്രമോദിജി അതിനെ ഇൻക്രീസ് ചെയ്യുന്നു. ഇവിടെ മാത്രം ആ നെല്ലിന്റെ വില സംസ്ഥാന സർക്കാർ കമ്മിയാക്കും, അവരുടെ പ്രൊക്യൂർമെന്റ് സൈക്കിളും അത് ചെയ്യുന്നത് അവര് വേറെ ഏതോ സ്റ്റേറ്റിന്റെ മിൽ ഓണറിന്റെ കൂടെ ഇരുന്നിട്ട്. അതുകൊണ്ട് ഇത് ഈ കോൺട്രഡിക്ഷൻ നോക്കൂ, നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നരേന്ദ്രമോദിജി കർഷകരന്റെ, അവരുടെ ഇക്കണോമിക് സ്റ്റേറ്റസും അവരുടെ ഇക്കണോമിക് സിറ്റുവേഷൻ ഇംപ്രൂവ് ചെയ്യാൻ നോക്കുന്നു, ഇവിടെ സംസ്ഥാന സർക്കാർ കർഷകരുടെ അവരുടെ സിറ്റുവേഷൻ പിന്നോട്ട് കൊണ്ടുപോകും. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവിടുത്തെ MLA BJP NDA ഉള്ള ഒരു MLA ഉണ്ടെങ്കിൽ
ഇത് നടക്കില്ല, ഇത് ചെയ്യാൻ സമ്മതിക്കില്ല. അങ്ങനെ തന്നെ ഞാൻ വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നഗരസഭ അമൃത് സ്കീമിന്ന് എത്രയോ കോടി കണക്കിൽ കാശ് ഗവൺമെന്റ് വിന്റെ കൊടുത്തിട്ടുണ്ട്. അത് വഴി വരേണ്ടത് സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന സർക്കാർ അത് റിലീസ് ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? ഇവിടെ ഇരിക്കുന്ന ഒരു കോൺഗ്രസ് എം എൽ എ, ഇതുവരെ ഇരിക്കുന്ന ഒരു കോൺഗ്രസ് എം എൽ എക്ക് ഇതിനെ പറ്റി ഒരു താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ഈ ഇലക്ഷനിൽ ജനങ്ങളോട് മാധ്യമം ത്രൂ നിങ്ങളെ ത്രൂ പറയുന്നത്, ഈ ഇലക്ഷനിൽ കാണേണ്ടത് ഈ നമ്മുടെ ബി ജെ പി എൻ ഡി എ ആയ ഒരു എം എൽ എ ഇവിടെ ഉണ്ടെങ്കിൽ, കൃഷ്ണകുമാർജിനെ ഞാൻ എനിക്ക് നന്നായിട്ട് അറിയാം, ഒരു ജെന്റിൽമാൻ പൊളിറ്റീഷ്യൻ, അധ്വാനിക്കുന്ന ഒരു ഒരു നേതാവും പബ്ലിക് സർവെന്റും, ഒരു റെസ്പോൺസും. 365 ദിവസം 24 മണിക്കൂറും അവൈലബിൾ ആവുന്ന ഒരു ഒരു ജനസേവാ പ്രതിനിധി ആയ കൃഷ്ണകുമാർജി ഇവിടെ നരേന്ദ്രമോദിജിയുടെ എല്ലാ സ്കീമും ഇംപ്ലിമെന്റ് ചെയ്യാൻ അദ്ദേഹം അധ്വാനിക്കും. അദ്ദേഹത്തിന് താല്പര്യമുണ്ട്, അദ്ദേഹത്തിന് ശക്തി എം എൽ എ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ പവറുണ്ടാവും. അതുമാതിരി ഈ 15,000 crore ഇൻവെസ്റ്റ്മെന്റ് വരുന്ന ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ ബി ജെ പി എൻ ഡി എ എം എൽ എ ഇല്ലെങ്കിൽ, ഞാൻ ഇന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നു, ഞാൻ എല്ലാവരോടും ഒരു ഒരു വിത്തൌട്ട് ഫിയർ ഓഫ് കോൺട്രഡിക്ഷൻ ഞാൻ ഇന്ന് പിന്നെ അതിനെപ്പറ്റി പ്രെഡിക്റ്റ് ചെയ്യുന്നു, ഇവിടെ ബി ജെ പി എൻ ഡി എ എം എൽ എ ഇല്ലെങ്കിൽ ആ 15,000 crore ഇൻവെസ്റ്റ്മെന്റും അതിന്റെ തൊഴിലും അതിന്റെ ഇക്കണോമിക് ഇഫക്റ്റും ഇവിടത്തെ എം എൽ എ നമ്മൾ 3 കണ്ട മാതിരി ചവിട്ടി വെച്ച് അതിനെ സ്റ്റോപ്പ് ചെയ്യും. അതുകൊണ്ട് ഈ ഞാൻ അഭ്യർത്ഥിക്കുന്നു, എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുന്നു, ആഗ്രഹിക്കുന്നു, ഈ വരുന്ന ബൈ ഇലക്ഷനിൽ ഇവിടെ വരുന്ന സ്കീംസും ഇവിടെ വരുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്കീംസും ഇവിടെ വരുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യൻ്റെ ഇൻവെസ്റ്റ്മെന്റ് പ്രോഗ്രാംസും അതിനെല്ലാം നന്നായി പാലക്കാടിന്റെ ഭാവിനെ ഒരു മാറ്റാൻ ഒരു എൻ ഡി എ ബി ജെ പി ആയ സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാർജിനെ ജയിപ്പിക്കുക, പാലക്കാടിനെ ജയമായിരിക്കും, പാലക്കാടും ജയിക്കും എന്ന് പറഞ്ഞ് ഞാൻ വാക്ക് ചോദിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും? ശ്രീധരൻ പബ്ലിക് ആയിട്ടുള്ള ഒരു ഫിഗർ ആയിരുന്നു, അതിന്റെ ഒരു വോട്ട് നേട്ടം ഈ ശ്രീധരൻ ഉണ്ടായിരുന്നു. ശ്രീ കൃഷ്ണകുമാർ അത്തരത്തിലുള്ളൊരു ബി ജെ പി പ്രവർത്തകൻ എന്നതിനപ്പുറത്തേക്ക് ഒരു പബ്ലിക് വോട്ടുകൾ എന്തുകൊണ്ട് കിട്ടുന്നതാണ്? അല്ല, ഈ ഞങ്ങളുടെ ഇലക്ഷൻ ക്യാമ്പയിനും ഞങ്ങളുടെ ഇലക്ഷൻ മെസ്സേജിങ് ഒരു ഇൻഡിവിജ്വൽ ഓറിയന്റഡ് മാത്രമല്ല, ഒരു ക്രെഡിബിൾ പബ്ലിക് സർവെന്റും ജനപ്രതിനിധി അതൊരു ഇമ്പോർട്ടൻ്റ് ഇഷ്യൂ ആണ്. അതിൻ്റെ കൂടെ ഞങ്ങൾ ചെയ്യാൻ പോകുന്ന സാധനങ്ങളും ഞങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രോഗ്രാംസും ചെയ്യാൻ പോകുന്ന വിഷനും ഞങ്ങളുടെ ഒരു ഐഡിയോളജി, ഈ പുരോഗതിയും വികസനത്തിൻ്റെ ഞങ്ങളുടെ ഒരു ഫോക്കസ് അതാണ് ജനങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് അതിൽ ഇപ്പോൾ ഒന്ന് കൃഷ്ണകുമാർജി ഇവിടെ എം എൽ എ ആയ അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കാൻ മെട്രോ ശ്രീധരൻ സാറും ഉണ്ടാവും, ഞാനും ഉണ്ടാവും, അങ്ങനെ എത്ര ഞങ്ങളുടെ പാർട്ടിയിൽ കോമ്പിറ്റൻ്റ് കേപ്പബിൾ സീനിയർ ലീഡേഴ്സ് കൃഷ്ണകുമാർജിനെ സഹായിക്കും, പിന്തുണ കൊടുക്കും എന്ന് എല്ലാവർക്കും അറിയണം. അതുകൊണ്ട് ഇതിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല. ഇതിൽ ഒരു ഇൻഡിവിജ്വൽ സ്റ്റേച്ചറിൻ്റെ ബേസിസിലാണ് ഈ കോൺടെസ്റ്റ് എല്ലാം. അതാണെങ്കിൽ പിന്നെ ഈ കോൺഗ്രസിൻ്റെ 65 ആർക്കാ സ്റ്റേച്ചർ? ഇന്നിപ്പോൾ കോൺടെസ്റ്റ് ചെയ്യുന്ന കോൺഗ്രസും സി പി എമ്മിനും ആരാ സ്റ്റേച്ചർ? അതുകൊണ്ട് ഇവിടുത്തെ ലോക്കൽ ഒരു ആരെങ്കിലും ഇപ്പോൾ ഈ ഇലക്ഷനിൽ ഒരു ലോക്കലായ ഒരു ഒരു നേതാവ് ഒരു ജനപ്രതിനിധി ഉണ്ടെങ്കിൽ അത് കൃഷ്ണകുമാർജിയാണ്. താങ്ക് യു, നമസ്കാരം.